മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം സാഖ്യയോഗം. അതിൽ അർജുനൻ്റെ തലയെ വർണ്ണിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്ന 34-ാമത്തെ ശ്ലോകമാണ് നാം എടുത്തു വന്നത്. അതിൽ 33-ലെ സ്വധർമ്മവും കീർത്തിയും നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നതിനെ പറയുമ്പോൾ സ്വധർമ്മം കൊണ്ട് പാപമുണ്ടാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ച, കീർത്തി നഷ്ടപ്പെടുമ്പോൾ എന്തുണ്ടാകുന്നു എന്നുള്ളതിനെ ചൂണ്ടിക്കാണിക്കുന്ന ശ്ലോകം. ഗൃഹസ്ഥ മഹാത്മാക്കൾ 6 കാര്യങ്ങളിൽ തൽപരരാണെന്ന് നാം കണ്ടു. അതിൽ 1 വിപതിധൈര്യം, 2 അഭ്യുദയത്തിലെ ക്ഷമ, 3 സഭയിലുള്ള വാക്പടുത്വം, 4 യുദ്ധത്തിലെ വിക്രമം, 5 യശസ്സിലുള്ള അഭിരുചി. അർജുനനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞു. ഇത് പ്രകൃത വിഷയവുമാണ്, നമ്മുടെ ചർച്ചയിലെ പ്രധാന വിഷയമാണ്. മഹാത്മാക്കളെല്ലാം യശസ്സിൽ അഭിരുചിയുള്ളവരാണ്. അറിവുകൊണ്ടാണ് അത് നേടുന്നതെന്ന് പലപ്പോഴും അവർ മറന്നുപോകുന്നുവെന്ന് മാത്രമാണ്. ഒരു 100 മുമ്പ് പാശ്ചാത്യ സംസ്കൃതിയോടുള്ള അമിത അഭിനിവേശം ഭാരതീയ മഹാത്മാക്കളെയും വ്യാപിക്കുകയുണ്ടായി. അവരുടെ ജീവചരിത്രങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ കാണുന്നത് പല സൂത്രപ്പണികളുമാണ്. മഹത്വത്തിലേക്ക് എത്തിച്ചേർന്നു കഴിയുമ്പോൾ മഹത്വത്തെ ആദരിക്കുന്ന ലോകം ആ സൂത്രപ്പണികളെയൊക്കെ മറന്നുപോകും എന്നുള്ളതുകൊണ്ട് അത് പലപ്പോഴും നിലനിൽക്കാറുണ്ട്. കൃത്രിമത്വമുള്ള യശസ്, അതാണ് ഇന്ന് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. സന്യാസ മഹാത്മാക്കളിൽ പോലും ഇത് കാണാറുണ്ട്. കൃത്രിമമായി നേടുന്നതൊന്നും നിലനിൽക്കില്ല. അറിവനുഭൂതിയായിരിക്കണം, അറിവാനന്ദമായിരിക്കണം, അന്യനാനന്ദം കൊടുക്കുന്നതുമായിരിക്കണം, ലളിതമായിരിക്കണം. യശസ്സിലുള്ള അഭിരുചി മഹാത്മാക്കൾക്കെല്ലാം ഉള്ളതാണ്. എല്ലാ പ്രകാരത്തിലും യശസ്സിനെ നിലനിർത്തണം. യശസ്സിൻ്റെ അടുത്ത് അന്യധനാദികളെല്ലാം ഗൗണമാണ്. അധമാ ധനമിച്ഛന്തി, ധനം മാനം ച മധ്യമ. ഉത്തമാ മാനമിച്ഛന്തി, മാനോഹി മഹതാം ധനം. അധമകോടിയിലുള്ള ആളുകൾ കേവലം ധനത്തെ ഇച്ഛിക്കും. അവരുടെ ജന്മം, ജാതി, യശസ്സ് ആദിയായവയ്ക്ക് കാര്യമൊന്നുമില്ല. ഏത് ജന്മമായാലും, മനുഷ്യനാകട്ടെ, മനുഷ്യനിൽ തന്നെ ഏത് വിഭാഗമാകട്ടെ, അവരുടെ കീർത്തിയെ സംബന്ധിക്കുന്നതാകട്ടെ, അവയ്ക്കൊന്നും ഒരു കാര്യവുമില്ല. അർദ്ധോസ്തുന കേവലം, ഇത് അവരുടെ ഏകമാത്ര സിദ്ധാന്തമാണ്. അവർ ധനബലം കൊണ്ട് ആരുടെയെങ്കിലും പ്രശസ്ത നേടിയാലും അധമകോടിയിലാണ്. അപ്പോൾ അധമകോടിയിലുള്ളവൻ ധനം മാത്രം ഇച്ഛിക്കും. ധനവും മാനവും മധ്യമകോടിയിലാണ്. അവർക്ക് ധനവും വേണം, മാനവും വേണം. ധനം ഉപേക്ഷിച്ച് കേവലം മാനം കൊണ്ടവർ സന്തുഷ്ടരല്ല. മാനം കളഞ്ഞ് ധനവും സമ്പാദിക്കാൻ ഒരുങ്ങുകയില്ല. അഭിമാനം വെടിഞ്ഞ് ഒരു പൈസയും അവർ സമ്പാദിക്കില്ല. എന്നോർത്ത് ധനം മുഴുവൻ കളഞ്ഞുള്ള മാനം, അതിനൊട്ട് അവരിറങ്ങിത്തിരിക്കുകയില്ല. അത് മധ്യമ കോടിയിലുള്ളവരാണ്. അവശ്യം ചെലവാക്കും, ധനം കളയാതെ. എന്നാൽ ധനം എവിടെയെങ്കിലും കിട്ടും, അതിന് മാനം കളയണമെന്ന് വന്നാൽ അതിനവരെ കിട്ടുകയുമില്ല. അത് മധ്യമ കോടിയിലുള്ളവരാണ്. ഉത്തമ കോടിയിലുള്ളവർ നാം മുമ്പ് കണ്ട തരത്തിലുള്ളവരാണ്. ലക്ഷ്മിം തൃണായമന്യന്തി, അവർ ധനത്തിന്
ലക്ഷ്മിക്ക് മഹത്വം കൽപ്പിക്കുന്നില്ല. ഉത്തമന്മാർ മാനം മാത്രം ഇച്ഛിക്കുന്നു. ഇവിടെ മാനം എന്നതുകൊണ്ട് കേവലം അഭിമാനം, സമ്മാനം, ആദരവ്, സൽക്കാരം എന്ന് തന്നെയല്ല അർത്ഥം. അവയെല്ലാം ക്ഷണികമാണ്. മാനസമ്മാനങ്ങളെല്ലാം ക്ഷണികമാണ്. അവർ യശോരൂപിമാനമാണ് ആഗ്രഹിക്കുന്നത്. യശസ് തൻ്റെ വാസ്തവിക ശരീരമാണെന്നവർ കരുതുന്നു. പഞ്ചഭൂതനിർമ്മിതമായ ശരീരം ക്ഷണഭങ്കുരമാണെന്നവർക്ക് ബോധ്യമുണ്ട്. സ്ഥായിയായ ശരീരം യശസ്സു തന്നെയാണ്. ആചന്ദ്രതാരക പര്യന്തം ജീവിക്കുന്ന ശരീരം യശസ് ശരീരമാണ്. നളരാമ യുധിഷ്ഠിരാദികളുടെ ഭൗതിക ശരീരം ഇന്നിവിടെയില്ല. എന്നാൽ യശസ് ശരീരം ഇന്നുമുണ്ട്. ഇവരിലാരും ധനത്തിന് പ്രാധാന്യം കൊടുത്തില്ല. അവർ ധനത്തെ ആഗന്തുകമെന്നു മാനിച്ചു. ലക്ഷ്മി ആവട്ടെ ആഗമാപായിനിയാണ്. ഇത് ആചന്ദ്രതാരകമന്ദിന് ഉദയാസ്തമയം വരെ പോലും നിൽക്കില്ല. അതുകൊണ്ട് ലക്ഷ്മിയെ വിശ്വസിച്ച് പോയിട്ട് കാര്യമില്ല. അതിന് വിഷമിച്ചിട്ടും കാര്യമില്ല. ആ ധനം കൊണ്ടും യശസ് നേടുക. സ്വതന്ത്രതയ്ക്ക് മുമ്പ് ഭാരതത്തിൽ അനേകം രാജാക്കന്മാരുണ്ടായിരുന്നു. അവരാരും തങ്ങളുടെ രാജഭരണം അസ്തമിക്കുമെന്ന് കരുതിയിരുന്നില്ല. അവരുടെ ഖജാനയും രാജ്യാദികളും സ്ഥായിയാണെന്നവർ കരുതി. എന്നാൽ നീതികാരന്മാർ ഈ ഉക്തി പറഞ്ഞിട്ടുണ്ട്, രംഗം കരോതി രാജാനം, രാജാനം രംഗമേവച, ധനിനം നിർധനം ചെയ്യുക, നിർധനം ധനിനം വിധി. ഇതവർക്കും ബാധകമാവും. ഇപ്രകാരമുള്ള ഒരു കൽപ്പന ആരും ചെയ്തിട്ടില്ല. എന്നാൽ പല നരേശന്മാരും ഭാവിയെ കണ്ടിരുന്നു. അവസരം കളഞ്ഞു കുളിക്കുന്നത് തൻ്റെ മൂർഖതയാണെന്നവർ അറിഞ്ഞിരുന്നു. പ്രാപ്തമായ ധനത്തിൻ്റെ സദുപയോഗം കൊണ്ട് യശസ്സു നേടി. അതിലൊന്നാണ് കാശി വിശ്വവിദ്യാലയം, ഹിന്ദു വിശ്വവിദ്യാലയം. അതിൻ്റെ രൂപത്തിൽ നാം ഇന്ന് കാണുന്നത് ഉത്തമമായൊരു ദൃഷ്ടാന്തമാണ്. വേണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അന്നത്തെ രാജാക്കന്മാർക്ക് എല്ലാവർക്കും അക്കാലത്ത് ഇപ്രകാരം ഓരോരോ വിശ്വവിദ്യാലയം തുടങ്ങാമായിരുന്നു. എന്നാൽ അവർ ലക്ഷ്മിയെ സ്ഥിരമെന്ന് വിചാരിക്കുന്ന ഒരു വിസ്മൃതി അവരെ അന്ധതമസിൽ തള്ളിയിട്ടു. ധനം യശസ്സിനുള്ളതാണ്, അതുകൊണ്ട് സദ്യശസ്സു നേടണം. രഘുരാജാവിൻ്റെ കഥയും ഇതിഹാസത്തിലുണ്ട്. 14 വിദ്യകളും പഠിച്ചു കഴിഞ്ഞ് ശിരസ്സു പാദങ്ങളിൽ അർപ്പിച്ച് കൗത്സൻ ആചാര്യ വരതന്തുവിനോട് പറഞ്ഞു. വരതന്തുവിൻ്റെ അടുക്കൽ 14 വിദ്യകളും പഠിച്ചു. അതിലെല്ലാം കീർത്തിമാനായി, സർവശാസ്ത്ര വിശാരദനായി, സർവവിദ്യാ പാരംഗതനായി. വിദ്യയെല്ലാം പഠിച്ചു കഴിഞ്ഞു ചെന്ന് ആചാര്യ വരതന്തുവിൻ്റെ കാൽപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് കൗത്സൻ പറഞ്ഞു, ഭഗവൻ ഇനിയും ശാസ്ത്രാനുസാരം ഞാൻ അങ്ങയ്ക്ക് കുറച്ച് ഗുരുദക്ഷിണ സമർപ്പിക്കുന്നതിനാഗ്രഹിക്കുന്നു. ശ്രുതി അങ്ങനെയാണ് പറയുന്നത്. വിദ്യ പഠിച്ചു കഴിഞ്ഞ് തൃപ്തനായിക്കഴിഞ്ഞവൻ താൻ പഠിച്ച വിദ്യ വേണ്ട സമയത്ത് വേണ്ടത്ര വേണ്ടതുപോലെ സ്മൃതിയിലേക്കെത്തുക. വിദ്യ സ്മൃതിയിലേക്കെത്തുന്നത് അതിൻ്റെ പാരമ്പര്യ സ്രോതസ്സിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. വിദ്യയാണ് മന്ത്രങ്ങൾ. മന്ത്രങ്ങളെ സ്മരിക്കുമ്പോൾ മന്ത്രദേവത നമ്മളിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഋഷിയുടെ അനുഗ്രഹം വേണം. ശബ്ദമുണ്ടാകുന്നതിന് മുമ്പ് ദേവർഷിമാരാൽ കണ്ടെത്തിയ മന്ത്രങ്ങൾ, മന്ത്രദേവതകൾ. ദേവർഷികളിൽ നിന്ന് മനുഷ്യഋഷികളായ സുദർഷികൾക്ക് ലഭിച്ച മന്ത്രങ്ങൾ. അതിൽ ഋഷിയെ സ്മരിച്ച്
ദേവതയെ ഹൃദയത്തിൽ സ്മരിച്ച് ഏത് വൈഖരികളിലൂടെയാണോ ആ മന്ത്രദേവത തൻ്റെ വാഹനമൊരുക്കി വരുന്നത്, ആ ശബ്ദമാകുന്ന വാഹനത്തിൻ്റെ ചേർച്ച, അതിൻ്റെ ഛന്ദസ്, അത് നിലനിർത്തി വേണം ഉച്ചരിക്കാൻ. ആ ശ്രുതി വിദ്യ നേടുമ്പോഴുള്ള കാര്യത്തെക്കുറിച്ച് ഗംഭീരമായി പറയുന്നുണ്ട്. തൈത്തരീയാരണ്യകം, തൈത്തരീയ ശ്രുതിയിൽ ഗുരുകുലത്തിൽ നിന്ന് വിദ്യയെല്ലാം അഭ്യസിച്ച് അതിൻ്റെ പരിപാവനമായ ദീക്ഷ നൽകുന്ന ദിനത്തിൽ, കോൺവക്കേഷൻ, ദീക്ഷാദാന ചടങ്ങ്, നീ ദീക്ഷിതനായിരിക്കുന്നു, പൂർണ്ണ ദീക്ഷിതനായിരിക്കുന്നു, ഈ അറിവെല്ലാം നിന്നിൽ ഞങ്ങൾ ചേർത്ത് വച്ചിരിക്കുന്നു, ദീക്ഷാസമ്പ്രദായത്തിൻ്റെ ദീക്ഷിത തത്വയുടെ സുവർണയുഗങ്ങളെ നിർമ്മിച്ച ഭാരത പൗരാണികർ ദീക്ഷിതൻ ഗുരുവിൽ നിന്ന് ദീക്ഷയെ ഏറ്റുവാങ്ങി പിരിയുമ്പോൾ കുലപതിയുടെ അനുഗ്രഹവചസ്സുകളുണ്ട്, വളരെ നീണ്ടതാണ്. തൈത്തരീയം ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ് നമുക്കിവിടെ ആവശ്യം. ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛൽസി. ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛൽസി. വരതന്തുവിനോട് കൗത്സൻ പറഞ്ഞതിൻ്റെ പ്രമാണവും ഇതാണ്. ഇതെല്ലാം അങ്ങനെ പഠിപ്പിച്ചതാണ്. ഇതുൾപ്പെടെ, ഈ ആശയം ഉൾപ്പെടെ, വിദ്യാധ്യയനം കഴിഞ്ഞ് ആചാര്യൻ്റെ പ്രിയമനുസരിച്ച് അതിനെ ദക്ഷിണയുടെ രൂപത്തിൽ സമർപ്പിച്ച് ബ്രഹ്മചാരി ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കണം. ആചാര്യ വരതന്തു പറഞ്ഞു, ഹേ പുത്ര, നീ എൻ്റെ വിദ്യയെ സമ്യക്കായ അധ്യയനം കൊണ്ട് എത്ര സമർത്ഥമാക്കിയോ, അത് തന്നെ എല്ലാറ്റിലും വലിയ ഗുരുദക്ഷിണയാണ്. നിനക്കെനിക്ക് തരാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ ഏതാണ്? സന്യാസിമാരൊക്കെ പ്രവചനം നടത്തുമ്പോൾ ജനങ്ങൾ എന്ത് സമർപ്പിക്കുന്നു എന്നല്ല ഉത്തമന്മാരായ അവർ നോക്കുന്നത്. നമ്മുടെ വിദ്യ കൊണ്ട് ജനങ്ങൾക്ക് എത്ര പ്രയോജനമുണ്ട് എന്നതിലാണ് നോക്കുന്നത്, അതിലാണ് നോക്കേണ്ടത്. മഹർഷി വരതന്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ ആനന്ദത്തിൻ്റെ കാര്യം വേറെയില്ല. കൗത്സൻ അദ്ദേഹത്തിൻ്റെ എല്ലാ വിദ്യകളെയും സമ്യക്കായി ഗ്രഹിച്ചു. എന്നാൽ കൗത്സന് അതുകൊണ്ട് മാത്രം സന്തോഷമുണ്ടായില്ല, ഗുരു സന്തുഷ്ടനാണ്. ഇതിൻ്റെ അർത്ഥം ശിഷ്യനും സന്തുഷ്ടൻ ആണെന്നല്ല, ഗുരു സന്തുഷ്ടനായതുകൊണ്ട് ശിഷ്യൻ സന്തുഷ്ടനാവണമെന്നില്ല. ദക്ഷിണ അർപ്പിക്കുന്നതിൽ നിന്നും രക്ഷപ്പെട്ടു, അത് കൊണ്ടുപോവുക. കൗത്സൻ വീണ്ടും വീണ്ടും ദക്ഷിണ നൽകുന്നതിനാഗ്രഹിച്ചു. ദക്ഷിണയില്ലാതെ ഇത് പൂർത്തിയാവില്ല എന്ന് കൗത്സൻ്റെ അന്തക്കരണം പറഞ്ഞുകൊണ്ടേയിരുന്നു. മഹർഷി വരതന്തു പറഞ്ഞു, നീ ഇവിടെ താമസിച്ചു പഠിച്ചവനാണ്, നിന്റെ കയ്യിലൊന്നുമില്ല, എന്തുകൊണ്ട് നീ ദക്ഷിണയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു? എന്നാൽ കൗത്സന് മനസ്സന്തോഷമുണ്ടായില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും അതിയായി ആഗ്രഹിച്ചപ്പോൾ വരതന്തുവിന് അറിയാതൽപ്പം ക്രോധമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നീ ഇത്രയ്ക്ക് വലിയ ദാതാവാണോ? നിനക്ക് അത്ര വലിയ ദാനം ചെയ്യാനുള്ള കഴിവുണ്ടോ? ഞാൻ നിന്നെ 14 വിദ്യകൾ പഠിപ്പിച്ചു, അതിൻ പ്രകാരം 14 കോടി ഗിന്നി, 14 കോടി സ്വർണ നാണയം ദക്ഷിണയുടെ രൂപത്തിൽ അർപ്പിക്കുക.
ദക്ഷിണവരതന്തു ആജ്ഞാപിച്ചു കഴിഞ്ഞു. കൗത്സന് ഭയം തോന്നിയില്ല, അദ്ദേഹം ധൈര്യം അവലംബിച്ചു. കൗത്സൻ അവിടെ നിന്നും പുറത്തു വന്നു. 14 14,000 14,00,000 ഗിന്നി എവിടെ നിന്ന് ലഭിക്കും? കൗത്സൻ അല്പം പോലും ഭയമുണ്ടായില്ല. അയാൾ രഘുചക്രവർത്തിയുടെ ഓർമ്മയിലെത്തി. വേറെ അലയുന്നത് പാഴ്വേലയാണ് എന്ന് വിചാരിച്ചു. സമഗ്ര ഭൂമണ്ഡലത്തിൻ്റെയും ചക്രവർത്തിയായ രഘുവിൻ്റെ അടുത്ത് പോകുന്നത് ഉചിതമാണ് ഗുരുദക്ഷിണ കിട്ടാൻ. മറ്റ് രാജാക്കന്മാരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. രഘുവംശം പറയുന്നത് ഇങ്ങനെയാണ്, മറ്റ് രാജാക്കന്മാരുടെ അടുത്ത് പോയിട്ട് എന്ത് കാര്യം? ചൊല്ലി തന്നെയുണ്ട്, ദില്ലീശ്വരൂവ ജഗദീശ്വരൂവ മനോരഥാൻ പൂരയിതും സമർത്ഥ അന്യൈ നിർബാലൈ പരിദീയമാനം ശാഖായ വാസ്യ ലവണായ വാസ്യാത്. ദില്ലീശ്വരൂവ ജഗദീശ്വരൂവ മനോരഥാൻ പൂരയിതും സമർത്ഥ അന്യൈ നിർബാലൈ പരിദീയമാനം ശാഖായ വാസ്യ ലവണായ വാസ്യാത്. ദില്ലീശ്വരനോ ജഗദീശ്വരനോ ആവട്ടെ, തൻ്റെ മനോരഥങ്ങളെ പൂർത്തീകരിക്കുന്നതിന് കഴിയുമോ? മറ്റുള്ളവർ എന്ത് തന്നാലും അത് ഉപ്പിനും പലവ്യഞ്ജനത്തിനുമുള്ളതേ ആവൂ, അതിൽ കൂടുതലൊന്നും ആരും ദാനം തരില്ല. അതുകൊണ്ട് കൗത്സൻ നേരെ അയോധ്യയിലേക്ക് യാത്രയായി. അവിടെയാണ് രഘുചക്രവർത്തിയുടെ രാജധാനി. കൗത്സൻ കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ വന്നപ്പോൾ പ്രഭാതമായിരുന്നു. രാജാവ് സന്ധ്യാവന്ദനത്തിനിരിക്കുന്നു, സൂര്യൻ അർഘ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ചക്രവർത്തിയായ രഘു മണ്ണുകൊണ്ടുള്ളൊരു പാത്രത്തിൽ ജലമെടുത്ത് സൂര്യൻ അർഘ്യം നൽകുന്നത് കൗത്സൻ കണ്ടു. കൗത്സന് വലിയ കുണ്ഠിതമുണ്ടായി. അദ്ദേഹം പെട്ടെന്ന് വാതിലിന് പുറത്തേക്ക് കടന്നു. അപ്പോൾ രഘുരാജാവിൻ്റെ ദൃഷ്ടി കൗത്സനിൽ പതിഞ്ഞു. ഏതോ ബ്രഹ്മചാരി വാതിലിലൂടെ പുറത്തേക്ക് പോകുന്നു. ഉടനെ രാജാവ് ആശമനം ചെയ്തു. പെട്ടെന്ന് തന്നെ ബ്രഹ്മചാരിയെ തിരിച്ചു വിളിച്ചു. ശാസ്ത്രങ്ങളിൽ ഇമ്മാതിരി കർമ്മങ്ങളിലിരിക്കുമ്പോൾ, സന്ധ്യാവന്ദനാദി കർമ്മങ്ങളിലിരിക്കുമ്പോൾ അത്യാവശ്യം വന്നാൽ ആചമനം ചെയ്തിട്ട് വേണം വർത്തമാനം പറയാൻ. വീണ്ടും ആചമനം ചെയ്തിട്ട് കർമ്മം തുടരുകയും ചെയ്യാം. ആചമനദ്വയം കൊണ്ട് ബാഹ്യകർമ്മത്തെ ആവൃതമാക്കി ചെയ്യണം. കൗത്സൻ രാജാവ് വിളിക്കുന്നുവെന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നു. ആസനം കൊടുത്ത് രാജാവിരുത്തി. എന്നിട്ട് ചോദിച്ചു, അങ്ങാരാണ്? എവിടെ നിന്ന് വരുന്നു? എങ്ങനെ വരുന്നു? കൗത്സൻ തൻ്റെ ഗുരുവിൻ്റെയും തൻ്റെയും വൃത്താന്തങ്ങൾ പറഞ്ഞു. രഘുവിന് വളരെ പ്രസന്നതയുണ്ടായി. ആഗമനോദ്ദേശ്യം ആരാഞ്ഞു. കൗത്സൻ ആകട്ടെ പറയുന്നതിന് മടി കാണിച്ചു. ഒടുവിൽ ഗുരുവിന് ഗുരുദക്ഷിണാർത്ഥം 14,00,000 ഗിന്നി കൊടുക്കുന്നതിന് വേണ്ടി അന്വേഷിച്ചിറങ്ങിയതാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങ് എന്തുകൊണ്ടാണ് തിരിച്ചു പോയത് എന്ന് രാജാവ് ചോദിച്ചു. കൗത്സൻ പറഞ്ഞു, അങ്ങയെക്കൊണ്ടെൻ്റെ അഭിലാഷം നടക്കില്ല എന്നെനിക്ക് തോന്നി. ചോദിക്കുന്നത് അപ്പോൾ വൃഥാവിലാണെന്ന് വിചാരിച്ചു. വചസ്തത്ര പ്രയോക്തവ്യം എത്രോക്തം ലഭതേ ഫലം. ലോകത്തെവിടെ പോയൊരു വാക്കുപയോഗിക്കുമ്പോഴും കിട്ടുകില്ല എന്ന് ചെറിയൊരു സംശയം തോന്നിയാൽ നമ്മളുടെ ധനമായ വാക്കിനെ നിസാരമാക്കരുത്. ആരോട് എന്തു ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ അത് ലഭ്യമാണെന്നാണോ തോന്നുന്നത്, അലഭ്യമാണെന്നാണോ തോന്നുന്നത്? ലഭിക്കില്ല എന്നൊരു സംശയം തോന്നിയാൽ, ലഭിക്കുമായിരുന്നു എങ്കിൽ പോലും ചോദിക്കരുത്. കാരണം അവരുടെ കയ്യിലിരിക്കുന്ന ധനമല്ല നമ്മുടെ ധനം, നമ്മുടെ വാക്കാണ്. ജീവിതത്തിൽ ഒരു വാക്ക് ഒരാളോട് ചോദിച്ച് നിഷ്ഫലമായാൽ ജീവിതം മുഴുവൻ അത് വ്രണമുണ്ടാക്കി കിടക്കും. ആഗ്രഹങ്ങൾ നമ്മുടേതാണ്, ആവശ്യങ്ങളും നമ്മുടേതാണ്.
ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വാക്ക് രൂപാന്തരപ്പെടുമ്പോൾ, ചോദിച്ച് നിഷ്ഫലമായാൽ ശക്തി നഷ്ടപ്പെടുന്നത് നമുക്കാണ്. ഏത് ബന്ധവും എത്ര വലിയ ബന്ധവും ഉപയോഗിക്കുമ്പോൾ വാക്കിനോടുള്ള ഈ മര്യാദ പാലിക്കാത്തവരുടെ ജീവിതമാണ് ദുഃഖപൂർണമാകുന്നത്. ഫലപ്രാപ്തിക്കുള്ള സംഭാവനയുള്ളിടത്തു മാത്രമുരിയാടുക. വചസ്തത്ര പ്രയോക്തവ്യം യത്രോക്തം ലഭതേ ഫലം. അല്ലാത്തിടത്ത് ദീന വചനമാണ് പറഞ്ഞിരിക്കുന്നത്. യം യം പശ്യതി സത്യ തസ്യ പുരതോ മാ ബ്രൂഹി ദീനം വചഃ. രാജാവ് ഗാംഭീര്യത്തോടെ മൊഴിഞ്ഞു, അങ്ങിവിടെ അഭിലാഷ സാഫല്യമുണ്ടാകില്ലെന്ന് എങ്ങനെ മനസ്സിലാക്കി? കൗൽസൻ പറഞ്ഞു, രാജൻ പ്രത്യക്ഷ പ്രമാണമാണ്. 14 കോടി ഗിന്നി പോയിട്ട് അല്പമെങ്കിലും സ്വർണം അങ്ങയുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് മൺപാത്രത്തിൽ ജലമെടുത്ത് സൂര്യന് അർഘ്യം നൽകുമായിരുന്നുവോ? രാജാവ് പറഞ്ഞു, ഇത് ദാരിദ്ര്യത്തിൻ്റെ കാര്യമല്ല, എൻ്റെ അടുത്ത് ബാഹുബലമുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമുണ്ടാവില്ല എന്ന് വന്നേക്കാം, പക്ഷെ എനിക്ക് ബാഹുബലമുണ്ട്. അതുകൊണ്ട് 14 കോടിയല്ല, അതിൻ്റെ എത്രയോ മടങ്ങ് ഗിന്നി, 14 ആയുധം ഗിന്നി വേണമെങ്കിലും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ മുമ്പും രാജാവായ രഘുവിന് ബാഹുബലമുണ്ടായിരുന്നില്ലേ? തീർച്ചയായും ഉണ്ടായിരുന്നു. അനേകം പ്രാവശ്യം അദ്ദേഹം ദിഗ്വിജയവും നടത്തിയിട്ടുണ്ട്, അപാര സുവർണാദികളും ആർജിച്ചിട്ടുണ്ട്. എന്നാൽ ഉപാർജിതാനാം വിത്താനാം ത്യാഗ ഏവഹി രക്ഷണം തടാകോദര സംസ്ഥാനം പരിവാഹ ഇവംഭസാം എന്നാണ് അതിന് പ്രമാണം. ഉപാർജിതാനാം വിത്താനാം ത്യാഗ ഏവഹി രക്ഷണം തടാകോദര സംസ്ഥാനം പരിവാഹ ഇവംഭസാം. ഉപാർജിത വിത്തത്തിൻ്റെ സംരക്ഷണം ഖജനാവിൽ വച്ച് പൂട്ടുകയല്ല. ഉപാർജിതമായ വിത്തം ഖജനാവിൽ വെച്ച് പൂട്ടാനുള്ളതല്ല, ബാങ്കിൽ സൂക്ഷിക്കുകയുമല്ല. നദിയും കുളവും തമ്മിലുള്ള അന്തരം പോലാണത്. കിണറിലും കുളത്തിലുമെല്ലാം താഴെ നിന്നാണ് സ്രോതസ്. എന്നാൽ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നാൽ ശുദ്ധവും സ്വച്ഛവുമായിരിക്കും. കുളത്തിലെ വെള്ളം അടിച്ചു കളയുമ്പോൾ വീണ്ടും നിറയുന്നു, ശുദ്ധമാവുന്നു. ഭാരിച്ച സ്രോതസ്സുള്ളത് കൊണ്ടാണത്. രാജാവ് ദിഗ്വിജയം കൊണ്ട് നേടിയ അപാരധനമെല്ലാം ദാനം നൽകി സമാപ്തമാക്കി. തൻ്റെ കയ്യിൽ അദ്ദേഹം ഒന്നും സൂക്ഷിച്ചില്ല. നമ്മിൽ യോഗ്യതയുണ്ടെങ്കിൽ സ്വർണപാത്രം കൊണ്ടെന്ത്, ഇനി യോഗ്യതയില്ലെങ്കിൽ സ്വർണപാത്രം കിട്ടിയിട്ടെന്ത്. കഥ വിസ്തൃതമാണ്. ദൃഷ്ടാന്തമായി പറഞ്ഞത് ധനത്തെയും യശസ്സിനെയും തുലനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. രഘു ഇത്രയും ദാനശീലനും ഉദാരനുമാണ്. അത് കൊണ്ട് തന്നെ ആ വംശത്തിൽ ഭഗവാൻ രാമചന്ദ്രൻ വന്ന് പിറക്കുകയും ചെയ്തു. മഹാപുരുഷന്മാർ ധനത്തിൻ്റെ പേരിൽ പരിചയം കാണിക്കാറില്ല. യശരൂപി ശരീരത്തെ ഉണ്ടാക്കി വയ്ക്കുന്നു, അവർ ആചന്ദ്രതാരകം ജീവിക്കുന്നു. യശസ്സിന് കേവലം ധനവാനായാൽ മാത്രം മതിയാവില്ല, സർവത്യാഗവും ആവശ്യമാണ്. ഇത് വിപതി ധൈര്യം മുതലായവയിൽ പറയുന്നു. ആപത്തിൽ ഭയപ്പെടരുത്, യുധിവിക്രമമുണ്ടായിരിക്കണം, പിന്തിരിഞ്ഞോടരുത്. യശസ്സിൻ്റെ ഫലം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട്. ഈ മഹത്തായ ദർശനത്തെ, കീർത്തിയെ മഹത്തരമാക്കി അർജുനനെ നിമിത്തമാക്കി പറഞ്ഞ സാക്ഷാൽ ഭഗവാൻ്റെ കൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.